മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഒരു നിർണായക വെളിപ്പെടുത്തൽ വരുന്നു. കലയുടെ മൃതദേഹം കണ്ടു എന്ന അയൽവാസിയുടെ നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 70-കാരനായ സോമനാണ് പോലീസിന് മൊഴി നൽകിയത്. കല കൊല്ലപ്പെട്ട ദിവസം പുലർച്ചെ തന്നെ മൃതദേഹം മറവ് ചെയ്യാൻ പ്രതികൾ സഹായം അഭ്യർത്ഥിച്ചുവെന്നും വാഹനത്തിൽ കലയുടെ മൃതദേഹം കണ്ടു എന്നുമാണ് വെളിപ്പെടുത്തൽ. ഞാൻ ചെന്ന് കാണുന്ന തന്നെ ഈ കലയെന്ന് പറഞ്ഞാൽ പുറകിടത്തെ സീറ്റിലിങ്ങനെ ഇരുത്തിയേക്കാം. അപ്പോൾ ഷാളൊക്കെ നമ്മൾ സാധാരണ ഇട്ടേക്കുന്ന പോലെ ഷാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് കോട്ടുണ്ട്, പിന്നെ മമ്മട്ടിയുണ്ട്, പിന്നെ പിക്കാസുണ്ട്, പിന്നെ കയറുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് ഇട്ടിട്ടുണ്ട് പുറകിൽ. അപ്പം ഇതിന് വണ്ടി ഓടിക്കുന്ന പ്രമോദ്, അതിനപ്പുറത്ത് ഇരിക്കുന്ന അനിൽ, ഈ ഒന്നാം പ്രതി അനിൽ ഫ്രണ്ടിൽ ഒന്നാം പ്രതി. അപ്പൊ അവർ രണ്ടുപേരും കണ്ടു. അപ്പൊ ഈ കലയുടെ ഇപ്പുറത്തായിട്ട് ഈ ജിനു ഇരിപ്പുണ്ടായിരുന്നു. ആ അതിന് ഒരാള് വെളി നിൽക്കുക. ഈ ആളിനെ പണ്ടത്തെ ലൈറ്റ് വെട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ബൾബുകൾ എല്ലാം ഇടുന്നു. LED ഒന്നും ഇല്ല. ആ ബൾബിന്റെ പ്രകാശം എനിക്ക് കാണാൻ വയ്യായിരുന്നു. ഞാൻ ഈ കാറിന്റെ തെക്കേ വശം നിൽക്കുന്നു, ഈ ആള് കാറിന്റെ വടക്കേ വശം നിൽക്കുക. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത്രയും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് അപ്സെറ്റായി. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ കേസിൽ ഈ വെളിപ്പെടുത്തൽ എത്രത്തോളം നിർണായകമാകും? അന്ന് ഈ കലയുടെ മൃതദേഹം കണ്ടു എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. അശ്വതി, ഈ കേസിൽ ഒരു നിർണായക മൊഴിയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളായ ആളുകൾ പോലീസിന് വിവരം നൽകിയതിനപ്പുറത്തേക്ക് പുറത്തുനിന്നുള്ള ഇത്ര ശക്തമായ മൊഴികൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അയൽവാസി കൂടിയായ, അതായത് ഈ അനിൽകുമാറിന്റെ അയൽവാസി കൂടിയായ സോമൻ എന്ന 70-കാരനാണ് ഈ നിർണായക മൊഴി പോലീസിനടക്കം നൽകിയിട്ടുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് താൻ ഈ കൊലപാതക ശേഷം കലയുടെ മൃതദേഹം കണ്ടു എന്നുള്ള വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ കേസിലെ മുഖ്യ സാക്ഷിയും പരാതിക്കാരൻ എന്ന് പറയുന്ന സുരേഷ്, ആ സുരേഷ് എന്ന ആൾക്ക് ഈ കൊലപാതകത്തിന്റെ മറവ് ചെയ്യലടക്കം ഇത് മറച്ചു വെക്കുന്നതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. മുരളീധരൻ എന്ന മറ്റൊരു വ്യക്തിയും ഇക്കാര്യങ്ങൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതായത് ഈ കല കൊല്ലപ്പെട്ടെന്ന വിവരവും മറവ് ചെയ്ത വിവരവും അടക്കം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സുരേഷ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പരാതിക്കാരൻ തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം, അതായത് ഇദ്ദേഹത്തിന് അവിടെ ഒരു കടയുണ്ട്. ആ കടയില് പുലർച്ചയോടുകൂടിയാണ് പാലെത്തുന്നത്. ആ പാലെടുത്ത് വെക്കുന്നതിന് വേണ്ടി നിന്നപ്പോഴാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, മറവ് ചെയ്യാനുള്ള സഹായം ലഭ്യമാക്കണമെന്നുള്ള രീതിയിൽ ഇവർ ഇവരോട് പറഞ്ഞിരുന്നു. ഈ വാഹനത്തിന്റെ പിൻ സീറ്റിലാണ് കലയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. കലയ്ക്കൊപ്പം മൃതദേഹത്തിനൊപ്പം ജിനു എന്ന കേസിലെ രണ്ടാം പ്രതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നത് കേസിലെ നാലാം പ്രതിയായ പ്രമോദും, ഒപ്പം തന്നെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഇടതുവശത്തായിട്ട് ഈ കലയുടെ ഭർത്താവും കലയെ കൊലപ്പെടുത്തി എന്ന് പോലീസ് കരുതുകയും ചെയ്യുന്ന അനിൽകുമാറും ഉണ്ടായിരുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് അദ്ദേഹം പുറത്തു പറയുന്നത്. ഒപ്പം ഈ വാഹനത്തിനകത്ത് കലയെ മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾക്കായുള്ള മമ്മട്ടിയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള കയറും ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഒക്കെ അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് ജീവഭയം, അതായത് പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ഭയന്നിട്ടാണ് ഇത്രയും കാലം ഈ വിവരങ്ങൾ പുറത്തു പറയാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അയൽവാസി കൂടിയായ സോമന്റെ നിർണായകമായൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഒരു വെള്ള മാരുതി കാറിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോലീസിന്റെ കണ്ടെത്തലും അങ്ങനെയാണ്, മാരുതി കാറിൽ കലയുടെ മൃതദേഹം കൊണ്ടുവന്നിരുന്നു. അനിലുമായി കല സഞ്ചരിച്ചത് മാരുതി കാറിലായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ സോമൻ കാര്യങ്ങൾ പറയുന്നത്. വെള്ള മാരുതി കാറിലാണ് താനും മൃതദേഹം കണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില വ്യക്തികൾ അവിടെ നിന്ന് പറയുന്നത് ഈ മൃതദേഹം ആദ്യം ഒരു തൊട്ടടുത്തുള്ള ഒരു മീൻകുളത്തിൽ, അതായത് ഒരു കമ്പനിയുടെ മീൻകുളത്തിൽ തള്ളാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ മറവ് ചെയ്തത് എവിടെയാണെന്ന് സംബന്ധിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ 70-കാരനായ സോമനും വ്യക്തമാക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾക്ക്, നാട്ടുകാർക്കും ഈ വിവരങ്ങൾ അറിയാമെന്ന് അന്വേഷണ സംഘവും സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതികളുടെ ഒക്കെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് ഈ കാര്യങ്ങൾ ആളുകൾ പറയാൻ ഭയക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, മറ്റൊരു ഈ കേസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാം നാലാം പ്രതിയായ പ്രമോദിന്റെ ഭാര്യ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു ഗാർഹ്യ പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലാണ് ഈ കലയെ കൊലപ്പെടുത്തിയതുപോലെ തന്നെ തന്നെയും ഈ പ്രമോദിന്റെ ഭാര്യയും കൊലപ്പെടുത്തുമെന്നുള്ള രീതിയിൽ പ്രമോദ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു.
തുടർന്നാണ് ഇക്കാര്യങ്ങൾ ഈ ഗാർഹിപ്പിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രമോദിന്റെ നാലാം പ്രതിയായ പ്രമോദിന്റെ ഭാര്യ മൊഴി നൽകുന്നതിനിടയിൽ ഇക്കാര്യം കൂടി പറയുന്നത്. പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു കത്തുകൂടി ലഭ്യമാകുന്നതോടെയാണ് ഈ അന്വേഷണത്തിലേക്ക് കണക്ട് ചെയ്ത പോലീസ് എത്തുന്നത് തന്നെ. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് നിർണായകമായ അയൽവാസിയായ സോമന്റെ മൊഴി ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അദ്ദേഹം അത് മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പിറ്റേ ദിവസം ഈ മാരുതി കാർ അവരുടെ വീട്ടിലിട്ട് കഴുകുന്നതടക്കം കണ്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശരണ്യ, ഈ ഘട്ടത്തിൽ ഈ സോമൻ പറയുന്നത് കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ കലയുടെ മകൻ പറഞ്ഞ ഒരു മൊഴി ഉണ്ടായിരുന്നു, അമ്മ മരിച്ചിട്ടില്ല, അമ്മയെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടു നിർത്തും എന്ന് പറഞ്ഞ ഒരു മൊഴി ഉണ്ടായിരുന്നു. കല മരിച്ചിട്ടില്ല എന്ന ഒരു കാര്യം ഒരു വാദം ഉന്നയിച്ചിരുന്നു സ്വന്തം മകൻ. അത് തള്ളിക്കൊണ്ടുള്ള പൂർണ്ണമായും മൃതദേഹം കണ്ടു അന്ന് എന്ന് പറയുമ്പോൾ അത് വളരെ നിർണായകമല്ലേ ആ വിഷയത്തിൽ ഈ സോമന്റെ മൊഴി? തീർച്ചയായിട്ടും ഈ ഈ ഇതിനകത്ത് മൊഴി നൽകിയ ആളുകളൊക്കെ തന്നെയും ഇവരുടെ ബന്ധുക്കളായിരുന്നു എന്നുള്ളതാണ്. ആ ബന്ധുക്കളിൽ നിന്ന് പുറത്തേക്ക് ഒരാൾ പുറത്തു നിന്നുള്ള ഒരാൾ മൊഴി നൽകുന്നു എന്നുള്ളതാണ്. അത് മൃതദേഹം കണ്ടു എന്നുള്ളത് ഉള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. അത്തരത്തിൽ ശക്തമായ ഒരു ആ കേസിന്റെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാനാകും. ആ മൃതദേഹം കണ്ടു എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കലയുമായി ബന്ധമുണ്ടായിരുന്നത് ആലപ്പുഴ മാന്നാറിന് അടുത്ത് തന്നെയുള്ള പുത്തമ്പേരൂർ സ്വദേശിക്കാണ് എന്നുള്ളത്. കലയുടെ വീട്ടുകാർക്ക് അടക്കം അറിയാമായിരുന്നു. എന്നിട്ടും ഈ കേസ് പുറത്തു വന്ന ഘട്ടത്തിൽ പോലും കലയുടെ ഭർത്താവിന്റെ ക്ഷമിക്കണം കലയുടെ സഹോദരന്റെ ഭാര്യ അടക്കം പറഞ്ഞത് കല പാലക്കാട് സ്വദേശിയായ ആൾക്കൊപ്പം പോയി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഈ കുട്ടമ്പേരൂർ സ്വദേശിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് കുട്ടമ്പേരൂർ സ്വദേശിനെ ഒരു ഈ കലയുമായുള്ള ബന്ധത്തെ തുടർന്ന് ഈ ബന്ധുക്കൾ പ്രമോദ് അടക്കമുള്ള ആളുകൾ മർദ്ദിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി കുടുംബത്തിന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പാലക്കാടേക്ക് കല പോയി എന്നുള്ള കാര്യങ്ങൾ അവർ ഈ അവസാന ഘട്ടം വരെയും അങ്ങനെ തന്നെ പറയുന്ന ഒരു സാഹചര്യം, ഇനി അതായത് കല പോയാൽ ഒരു പാലക്കാട് സ്വദേശിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ പോലീസ് സംശയത്തോടു കൂടി നോക്കുന്നുണ്ട്. മാത്രമല്ല കലയുടെ അടുത്ത ബന്ധുക്കൾക്കും അതായത് സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്കും അനിൽകുമാറുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ സംശയം. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കേസിൽ ഇപ്പോഴും ഇത്രയധികം ആളുകൾ ഈ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞിട്ടും കലയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് അവർ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹം എവിടെ മറവ് ചെയ്തു എങ്ങനെ മറവ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കല കൊല്ലപ്പെട്ടു എന്നുള്ളതിന് കൂടുതൽ സ്ഥിരീകരണം വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യപ്രതിയായ അനിൽകുമാർ, അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൃത്യമായി പോലീസിന് മറ്റ് തെളിവെടുപ്പ് കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ. ആ അന്വേഷണ സംഘം കാറോ അല്ലെങ്കിൽ കാറിന്റെ ഉടമയോ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേസിനെ നോക്കി കാണുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദവിവരങ്ങൾ നൽകിയത്.